അതായത് ലാലേട്ടൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ടാണ് സിനിമയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം മരിച്ചു പോകുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ലാലേട്ടനെ കണ്ട സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കായി, കരഞ്ഞു. എനിക്ക് പിന്നെ സംസാരമൊന്നും ഇല്ലാണ്ടായി, പക്ഷെ ലാലേട്ടൻ ഭയങ്കര കൂളായിട്ട് വന്ന് സംസാരിച്ചു. നടി എന്ന് പറയുമ്പോൾ എനിക്ക് ശോഭന മാമിന് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ദുൽഖർ സൽമാൻ ഇഷ്ടമാണ്. വിമാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ സിനിമേനെ പറ്റി ഒരു കാര്യവും അറിയാണ്ടാണ് ഞാൻ വിമാനത്തിൽ വന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ലാലേട്ടനും കൂടെ വിചാരിക്കണം. എൻ്റെ ഓരോ ഡയറക്ടേഴ്സും എൻ്റെ ഓരോ ഗുരുക്കന്മാരും ലാലേട്ടൻ ആക്ച്വലി എന്നെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മമ്മൂക്ക എനിക്കിഷ്ടമാണ്, മമ്മൂക്കേൻ്റെ കൂടെ പക്ഷേ ഞാൻ വർക്ക് ചെയ്തു കേട്ടോ. സച്ച് വട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് പേഴ്സൺസ് ആണ്, ഒന്ന് മമ്മൂക്ക, ഒന്ന് പൃഥ്വിരാജ്. ഹായ് സില്ലി മോങ്സ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളോടൊപ്പം കുട്ടിമാമ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി മലയാളികളുടെ പ്രിയപ്പെട്ട ദുർഗ കൃഷ്ണയാണ് കൂടെ. ഹായ് ദുർഗ. നമസ്കാരം. നമസ്കാരം. കുട്ടിമാമ എന്ന സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുട്ടിമാമ എന്ന സിനിമയിൽ അഞ്ജലി എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അഞ്ജലി ധ്യാൻ ചേട്ടൻ്റെ പേരായിട്ടാണ്. അപ്പം അഞ്ജലി ഒരു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണ്, എന്നുവെച്ചാൽ പാരൻസ് എല്ലാവരും കേരളത്തിലായിരുന്നു, എന്നാൽ അഞ്ജലി ജനിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. ഒരു വെക്കേഷനിൽ നമ്മുടെ കേരളത്തിൽ വരുന്നു, മുത്തശ്ശി കാണുന്നു, നാട്ടുകാരെ കാണുന്നു, നാട് കാണുന്നു, നാടും നാട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്നു, അവിടെ വെച്ച് ധ്യാൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും ട്രാജഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അഞ്ജലിയുടെ ഒരു കഥാപാത്രം പോകുന്നത്. ആദ്യമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസനായിട്ട് പെയർ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എനിക്ക് ധ്യാൻ ചേട്ടൻ്റെ നായികയായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണെന്നുള്ളു, പക്ഷേ ധ്യാൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ലവ് ആക്ഷൻ ഡ്രാമ. സോ എനിക്ക് ധ്യാൻ ചേട്ടൻ നായികയാവുന്നതിന് മുമ്പേ എനിക്ക് ധ്യാൻ ചേട്ടനായിട്ട് കൂടുതൽ കമ്പനി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നായികയാവുമ്പം അതെനിക്ക് കൂടുതൽ ഫ്രീ ആയിരുന്നു ധ്യാൻ ചേട്ടനോട് വർക്ക് ചെയ്യാൻ. ആക്ച്വലി എക്സ്പീരിയൻസ് ലൈക്ക് ഫ്രണ്ട്സാണ്, ആദ്യ ഫ്രണ്ട്സാണ്, അപ്പോൾ ഭയങ്കര തമാശയാണ്, പിന്നെ ഇപ്പം കണ്ടാലും മടിയാണ്. അടിയെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള അടിയല്ല കേട്ടോ, ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമാണ്. പക്ഷെ എന്നാലും കണ്ണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചു ഒട്ടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങളത് മുതലെടുക്കാറുണ്ട്, സെറ്റെന്നായിക്കോട്ടെ. ഇപ്പം വർക്കിൻ്റെ ഇടയിൽ ആക്ഷൻ പറയുന്ന സമയത്താണെങ്കിലും വിനിച്ചേട്ടൻ ഞങ്ങളെ കൊണ്ട് പേർതി മുട്ടിയിട്ടുണ്ട്, വഴക്ക് പിടിക്കുന്നതിൻ്റെ ഇടയിൽ വിനിച്ചേട്ടനൊക്കെ വന്ന് നിന്നിട്ട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ രസമായിരുന്നു. പക്ഷേ സോ നർത്തകിയാണ്, നൃത്തം എപ്പോഴെങ്കിലും സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ടോ? സിനിമയെ സ്വാധീനിക്കുക എന്ന് വെച്ചാൽ നൃത്തവും സിനിമയും രണ്ടാണ്. അപ്പം നൃത്തത്തിൽ അഭിനയമുണ്ട്, പക്ഷെ നൃത്തത്തിൽ അഭിനയം നമ്മൾ സിനിമയിൽ ചെയ്യുന്ന അഭിനയം രണ്ട് വ്യത്യാസങ്ങളുണ്ട്. നൃത്തത്തിൽ ലൈവ് പെർഫോമൻസ് ആണ്, കാരണം ഓഡിയൻസ് മുമ്പിലിരിക്കും, നമ്മൾ സ്റ്റേജിൽ ലൈവായിട്ട് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഏറ്റവും പിന്നിലുള്ള ഓഡിയൻസിന് വരെ നമ്മളുടെ എക്സ്പ്രഷൻസ് ക്യാച്ച് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഓവറായിട്ടായിരിക്കും നമ്മുടെ ഐബ്രോസ് വെച്ചിട്ടാണെങ്കിലും കണ്ണ് വെച്ചിട്ടാണെങ്കിലും ചുണ്ട് നമ്മുടെ ഓരോ എലമെൻസും വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ ഫേസിലെ ഓരോ ഭാഗങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അത് ഏറ്റവും പിന്നിലുള്ള ആൾക്കാർക്ക് പോലും കിട്ടണം. അപ്പം അത് അത്രയും ഓവറായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സിനിമയ്ക്ക് അത് ആവശ്യമില്ല, സിനിമയിലേക്ക് അത് വന്ന് ഭയങ്കര വൃത്തിയായിരിക്കും, സിനിമ ഏറ്റവും നാച്ചുറലായിട്ട് ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വിമാനം മുതൽ കുട്ടിമാമ വരെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരു അഭിനേത്രി എന്നൊരു രീതിയിൽ വന്നിട്ടുള്ളത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, കുറച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ പഠിച്ചു. രണ്ടാമത്തെ കാര്യം, വിമാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ സിനിമേനെ പറ്റി ഒരു കാര്യവും അറിയാണ്ടാണ് ഞാൻ വിമാനത്തിൽ വന്നത്. എനിക്ക് ഡയറക്ടർ ആണ് ഇതാണ് ഈ സിനിമയിലെ ഡയറക്ടർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഡയറക്ടർ രാജേട്ടൻ അറിയാം, പക്ഷേ ഡയറക്ടർ എനിക്ക് ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് എന്നെ എടുത്തത്. എൻ്റെ ഫോട്ടോ കൊണ്ട് ഡയറക്ടർ വിളിച്ചു, അങ്ങനെ ഓഡിഷൻ ചെയ്യിപ്പിച്ചു, എന്നെ കിട്ടിയത്. അപ്പം അതിൽ വന്ന സമയത്ത് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക, ഒരു ആക്ഷൻ പറയുമ്പോഴാണ് അഭിനയിക്കുക, അതൊക്കെ ഞാൻ അവിടെ വന്നിട്ടാണ് ആക്ച്വലി അറിയണത്. അപ്പം ഒരു സിനിമയെ പറ്റി അതുവരെ നമ്മൾ സിനിമ കാണുമ്പോൾ ഡയറക്ടർ ആരാണെന്ന് അറിയില്ല, ഒരു പടം കാണാൻ പോയ ഡയറക്ടറും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തവരൊന്നും നമ്മൾ നോക്ക് പോലും ഉണ്ടായിരുന്നില്ല. നടനെ കണ്ടു, നായികയെ കണ്ടു, വാവ് എന്തൊരു കഥ, നല്ല രസം, നല്ല നായിക, നല്ല ഭംഗിയുള്ള നായിക, നല്ല ഭംഗിയുള്ള നായിക, ഈ കാര്യങ്ങളൊക്കെ നോക്കുക, അല്ലെങ്കിൽ നല്ല പാട്ട്, ഇതൊക്കെ നോക്കുകയെന്നല്ലാണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം സിനിമയിൽ വന്നതിന് ശേഷമാണ് ഡയറക്ടർ ആര്, ഓക്കെ ഇതാണ് അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ ഹൗസ്, ക്യാമറാമാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ്. അപ്പം വിമാനത്തിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് ഞാൻ വിമാനത്തിൽ അഭിനയിക്കാൻ ചെന്നത്.
അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ സെറ്റുകളും എനിക്ക് ഓരോ എൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. എൻ്റെ ഓരോ ഡയറക്ടേഴ്സും എൻ്റെ ഓരോ ഗുരുക്കന്മാരായിരുന്നു. ഓരോ സെറ്റിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഇവിടെ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല അടുത്ത സെറ്റിൽ പോയിട്ട് ഞാൻ പഠിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാത്തിനും ഓരോ ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഓരോരോ സ്കൂളാണ് ആക്ച്വലി എൻ്റെ ഓരോ സിനിമകൾ എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദുർഗാകൃഷ്ണ എന്നൊരു വ്യക്തിക്കും ഒരു ആക്ട്രസിനും ഒരുപാട് വിമാനത്തിൽ നിന്ന് കുട്ടിമാമയിലേക്ക് എത്തുന്നവരെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. സോ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തെങ്ങാനും ലാലേട്ടനുമായിട്ട് ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ലാലേട്ടനും കൂടെ വിചാരിക്കണം. അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നല്ല, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ പക്ഷെ ഞാനില്ലേ ആഗ്രഹിക്കുന്നത്, ലാലേട്ടനെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യണം എന്നൊരാഗ്രഹം വന്നത്. അതുമല്ല, ലാലേട്ടൻ ആക്ച്വലി എന്നെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പോയി. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഞാൻ ഒരു ഷോ, അമ്മയുടെ ഒരു ഷോ ചെയ്യുമ്പോഴാണ് ലാലേട്ടനെ. അതിനു മുമ്പ് ഞാൻ ചെറുപ്പം മുതലേ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. അതായത് ലാലേട്ടൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് സിനിമയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ പടങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം അതും എത്രയോ ചെറുപ്പത്തിൽ, എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്രയും ഇഷ്ടമാണ് ലാലേട്ടൻ. അപ്പം അതുവരെ ഞാൻ സിനിമയിൽ എത്തിയപ്പോഴും എൻ്റെ ഉള്ളിൽ ആദ്യത്തെ ആഗ്രഹം ലാലേട്ടനൊരു ദിവസം കാണണം, എനിക്കൊന്ന് തൊടണം പിടി, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലെത്തി വിമാനം വന്നതിന് ശേഷം എവിടെയും എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നെ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു, എനിക്കൊന്ന് ലാലേട്ടനെ കാണാൻ പറ്റുമോ. ഞാനങ്ങനെ സിനിമയിൽ ആരെ കാണുമ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നൊരു കാര്യം എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റുമോ, ഇതായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ നടന്നില്ല. അതിനെനിക്ക് അമ്മ ഒരു ഷോ ചെയ്തു, അവിടെ വെച്ച് ലാലേട്ടനെ കണ്ടു. പക്ഷെ ലാലേട്ടനെ കണ്ട സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കായി, കരഞ്ഞു. എനിക്ക് പിന്നെ സംസാരമൊന്നും ഇല്ലാണ്ടായി. പക്ഷെ ലാലേട്ടൻ ഭയങ്കര കൂളായിട്ട് വന്ന് സംസാരിച്ചു. ലാലേട്ടനായിട്ട് അവിടെ നിന്ന് കമ്പനിയായി. ലാലേട്ടൻ തന്നെ എന്നെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട്, അതായത് കുറച്ചും കൂടെ പ്രായമുള്ള ആളായിരുന്നു വേണ്ടത്. ആ ഒരു കഥാപാത്രം ഡെവലപ്പ് ചെയ്ത് പോകുമ്പം കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾ ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് എനി അതൊന്ന് മാറേണ്ടി വന്നു. പക്ഷേ എന്നാലും ലാലേട്ടൻ ഇനിയൊരു പടത്തിലേക്ക് ഇനി നമുക്ക് നോക്കാം, വർക്ക് ചെയ്യാം, ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നൊരു പ്രോമിസ് ലാലേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാനും അതിന് വെയിറ്റ് ചെയ്യാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സോ ലാലേട്ടൻ അല്ലാതെ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ അല്ലെങ്കിൽ നടിയാരാണ്? നടി എന്ന് പറയുമ്പോൾ എനിക്ക് ശോഭന മാമിന് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ദുൽഖർ സൽമാൻ ഇഷ്ടമാണ്. ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല. ദുൽഖർ സൽമാൻ എനിക്കിഷ്ടമാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. മമ്മൂക്ക എനിക്കിഷ്ടമാണ്. മമ്മൂക്കേൻ്റെ കൂടെ പക്ഷേ ഞാൻ വർക്ക് ചെയ്തു കേട്ടോ. സച്ച് വട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് പേഴ്സൺസാണ്, ഒന്ന് മമ്മൂക്ക, ഒന്ന് പൃഥ്വിരാജ്. ഈ രണ്ടുപേരും ഏറ്റവും ജെന്യുവൻ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളാണ് മമ്മൂക്കയും രാജുവേട്ടനും. മമ്മൂക്കയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിലല്ല, അമ്മായ ഷോയിൽ തന്നെ ഞാനൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ ഈ കഥാപാത്രം, കുട്ടിമാമയിലെ കഥാപാത്രം വേറെ ഏതെങ്കിലും കഥാപാത്രമായിട്ട് ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചെയ്ത സിനിമയിലാണോ അതോ വേറെ ചെയ്ത സിനിമകളുടെ ഏതെങ്കിലും ഒരു സാദൃശ്യം? ഇല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത സിനിമകളിലും ഒന്നും എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എൻ്റെ ക്യാരക്ടേഴ്സ്. അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബോറടിച്ചിട്ടില്ല. അഭിനയിക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു കഥാപാത്രം ഉണ്ടോ? ഇത് കണ്ടിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ, ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയതെങ്കിലും? അത് നമുക്ക് ചില സിനിമകൾ കാണുമ്പം അത് ശരിക്കും ആ കഥാപാത്ര ആ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ടാലൻ്റ് ആട്ടോ. നമുക്ക് ഷോ എനിക്കിങ്ങനെ ഒരു ചാൻസ്, നമ്മൾ ചിലപ്പം അത് പോയി ചെയ്തിട്ട് ഭയങ്കര ബോറായിട്ട് അലമ്പാക്കി പോയി നിന്നിരിക്കും. അങ്ങനെ ചെയ്ത ഒരുപാട് സിനിമകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു പടം കണ്ടിട്ട് ആ ഒരു കഥ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ, ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു പടം വന്നിരുന്നെങ്കിൽ. പക്ഷെ അത് അവരുടെ ടാലൻ്റാണ് ആക്ച്വലി. അത് നമുക്ക് അങ്ങനെ നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ടാലൻ്റാണ്. പക്ഷെ ചിലപ്പോൾ നമ്മളത് പോയി ചെയ്താൽ നന്നായി എന്നിരിക്കില്ല. സോ കുട്ടിമാമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കുട്ടിമാമനെ പറ്റി പറയാനുള്ളത്, കുട്ടിമാമ ഈ മാസം 16-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് തള്ളുകളൊക്കെ ആയിട്ട് വരുവാണ്. കുട്ടിമാമ ഒരു ശ്രീനങ്കളാണ് കുട്ടിമാമ എന്ന കഥാപാത്രം ചെയ്യുന്നത്. ശരിക്കും കുട്ടിമാമ എന്ന കഥാപാത്രത്തിൻ്റെ പേര് ശേഖരൻകുട്ടി എന്നാണ്. ശേഖരൻകുട്ടിയാണ് നാട്ടുകാരെല്ലാവരും കുട്ടിമാമ എന്ന് വിളിക്കുന്നത്.
അപ്പം കുട്ടിമാമയുടെ ഒരുപാട് പട്ടാളക്കാരനാണ്. അപ്പം പട്ടാളത്തള്ളുകൾ, അയാളെ തന്നെ സ്വന്തം ഓരോ പട്ടാള വിശേഷങ്ങളിൽ നിന്ന് തള്ളുന്നതും കാര്യങ്ങളും. അപ്പം കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഒന്ന് വെറുപ്പിക്കലായി തോന്നുക. പക്ഷെ ഇതൊക്കെ അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് ട്രാജഡീസ് അങ്ങനെ പോകുന്നൊരു, പക്ഷെ എവിടെയും നിങ്ങൾക്ക് അതിനകത്തൊരു ചീത്ത വാക്ക് പോലും കേൾക്കാനോ കാണാനോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ക്ലീനാണ്, അത്രയും നീറ്റാണ്. കുടുംബത്തോടെ കുട്ടികളൊക്കെ ആയിട്ട് കുടുംബത്തോടെ ധൈര്യമായിട്ട്, പ്രായമായിട്ടുള്ള ആൾക്കാരോ കുട്ടികളോ ധൈര്യമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ് കുട്ടിമാമ. ഒരുപാട് ചിരിക്കാനുണ്ട്, അത് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഒത്തിരി ചിരിച്ചുകൊണ്ടാണ് കേട്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ചിരിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു 16th ഈ മാസം 16th ഇറങ്ങുവാണ് കുട്ടിമാമ റിലീസ് ചെയ്യുകയാണ്. അപ്പം കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. സോ ഇത്രയും നേരം നമ്മളോട് കുട്ടിമാമയുടെ വിശേഷങ്ങൾ പറഞ്ഞു തരും. ഒരുപാട് നന്ദി. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫിലിം. താങ്ക് യു സോ മച്ച്.